വിഗ്രഹം അമ്പലത്തിനകത്തിരിക്കുമ്പോഴാണ് അത് ഈശ്വരന്റെ പ്രതിരൂപമാകുന്നത്, അതിനെ ഭക്തർ വന്ന് തൊഴുതുന്നത്. ആ വിഗ്രഹം അഴുക്കുചാലിൽ കിടന്നാലോ എന്നാൽ ചോദിക്കും, ഇതെന്താ ഇപ്പോൾ പറയുന്നതെന്ന്. എങ്ങനെ പറയാതിരിക്കും? നമ്മുടെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന കണ്ടപ്പോൾ പറഞ്ഞു പോയതാണേ. മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേരുമെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പ്രസ്താവിച്ചത്. സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രാവേളയിലാകും ഇ ശ്രീധരൻ പാർട്ടിയിൽ ചേരുകയെന്നാണ് സുരേന്ദ്രൻ്റെ അവകാശവാദം. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പാർട്ടിയിലേക്ക് എത്തുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആവശ്യം ഇ ശ്രീധരനെ അറിയിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ കേരളത്തിന് നീതി ഉറപ്പാക്കാൻ ബി ജെ പി വരണമെന്നും 9 വർഷത്തെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ വെളിച്ചത്തിലാണ് ബി ജെ പിയിൽ ചേരുന്നതെന്നും പാർട്ടി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഇ ശ്രീധരൻ പറഞ്ഞു അത്രേ. ഇ ശ്രീധരനെ തെരഞ്ഞെടുപ്പിൽ വെറുതെ മത്സരിപ്പിക്കുകയല്ല വേണ്ടത്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണം. അദ്ദേഹത്തെ ഈ കൊച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണം. കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാലത്തെ രാഷ്ട്രീയ പരിചയ സമ്പത്തുള്ള ആളല്ലേ. എന്തിനാ അദ്ദേഹത്തെ ഇങ്ങനെ വെറുതെ ഒരു എം എൽ എ ആയിട്ട് നിയമസഭയുടെ മൂലയിലിരുത്തുന്നത്? എന്തായാലും സുരയ്ക്ക് ബുദ്ധി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഏയ് സുരേന്ദ്ര, താങ്കൾ ഒന്ന് മനസ്സിലാക്കണം, ശ്രീധരൻ നല്ലൊരു എഞ്ചിനീയറാണ്. അഴിമതിക്കോ കൈക്കൂലിക്കോ കീഴ്പ്പെടുത്താനാകാത്ത വ്യക്തിത്വമുള്ളയാളാണ് അദ്ദേഹം. റോഡ് പണിക്കും പാലം പണിക്കും എന്തിനേറെ മെട്രോ പണിയുന്നതിനും വിദഗ്ധനാണ്. പാലം പണിയുന്നത് പോലെയാണോ ഒരു സംസ്ഥാനം ഭരിക്കുന്നത് സുരേന്ദ്ര? സുരേന്ദ്ര, താങ്കളുടെ ഈ തള്ളൽ ആദ്യം കുറയ്ക്കൂ. ആവശ്യത്തിനുള്ള തള്ളലൊക്കെ ആകാം, അത് കേൾക്കാനും രസമുണ്ട്. ന്യൂനപക്ഷ വർഗീയതയാണ് കൂടുതൽ അപകടകാരി എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ്റെ പ്രസ്താവന കുറുക്കൻ്റെ ബുദ്ധിയാണെന്നാണ് സുരേന്ദ്രൻ പിന്നീട് പരിഹസിച്ചത്. ഹിന്ദുക്കളെ കബളിപ്പിക്കാനുള്ള ബുദ്ധിയാണ് ഇതിന് പിന്നിലത്രേ. അപ്പോൾ സുരേന്ദ്ര, വിജയരാഘവൻ ഒരു ഹിന്ദു അല്ലേ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാ. ഭീഷണിപ്പെടുത്തിയാണ് വിജയരാഘവനെ കൊണ്ട് പ്രസ്താവന തിരുത്തിച്ചതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും സുരേന്ദ്രൻ അത് സാക്ഷിയാണെന്ന്. ചലച്ചിത്ര താരങ്ങളടക്കം പ്രമുഖരുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചർച്ച നടത്തി വരികയാണ്. കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചർച്ച നടത്തുന്നത്. പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന മേജർ രവിയെ തിരികെ ബി ജെ പി പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അത് നല്ലതാ, മേജർ രവിയെ തിരികെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. അത് കോൺഗ്രസ്സിന് നല്ലതും അതാണ്. മാത്രമല്ല മമ്മൂട്ടിയുമായും മോഹൻലാലുമായും സംസാരിക്കില്ലേ? അവരെ മാത്രം എന്താ ഒഴിവാക്കുന്നത്? സുരേഷ് ഗോപിയെ പോലെ ബി ജെ പിയുടെ താമര ചിഹ്നത്തിൽ കേരളത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിപ്പിക്കണം. വൻ ഭൂരിപക്ഷത്തിൽ വീട്ടിൽ പോയി ഇരിക്കാനുള്ള അവസരം കിട്ടും. എൻ്റെ സുരേന്ദ്ര, അവർ സിനിമയുമൊക്കെ ആയിട്ട് അങ്ങ് നടക്കട്ടെ. അവരൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നവരല്ലേ? അവർക്ക് ജനങ്ങളുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. അവരുടെ ഉള്ള അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തരുത്. പിഷാരടി, ധർമ്മജൻ, ഇടവേള ബാബു തുടങ്ങിയവർ രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയുടെ വേദിയിലെത്തിയത് വലിയ വാർത്തയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സുരേന്ദ്രൻ്റെ ഈ നീക്കം.